ബുള്ളറ്റ് ഓടിക്കാനും സ്വന്തമാക്കാനും ആഗ്രഹമില്ലാത്ത ആൾക്കാർ നമുക്കിടയിൽ ചുരുക്കമാകും. എന്നാൽ സ്വന്തം ബുള്ളറ്റിൻ്റെ ഓയിൽ മാറാൻ എത്ര പേർക്കറിയാം? കുറച്ച് ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം. കോട്ടയത്ത് ബുള്ളറ്റ് റിപ്പയർ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ദിയ ജോസഫ്. ഈ 19-കാരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എൻ്റെ പേര് ദിയ ജോസഫ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ വീട് കോട്ടയത്താണ്. അച്ഛയോട് വെക്കേഷൻ ഇരുന്നപ്പോൾ അച്ഛയോട് ചോദിച്ച്, അച്ഛ ഞാൻ കയറിക്കോട്ടയെന്ന് ചോദിച്ച്. അപ്പോൾ അച്ഛ പറഞ്ഞ് നിനക്ക് ഇഷ്ടമാണ്, നീ കയറിക്കോളാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ അങ്ങനെ അച്ഛയുടെ കൂടെയും അച്ഛയുടെ കൂടെയുള്ള ചേട്ടൻ്റെ കൂടെയും പണി ചെയ്ത് അവരെന്നെ പഠിപ്പിച്ചു. പത്താം ക്ലാസ്സിന് ശേഷം ബുള്ളറ്റ് മെക്കാനിക്കായ അച്ഛൻ ജോസഫ് ഡൊമിനിക്കിനൊപ്പം സഹായിയായി കൂടിയതാണ് ദിയ. പ്ലസ് ടു പഠനത്തിനൊപ്പവും ഈ ഇഷ്ടം വിട്ടുകളഞ്ഞില്ല. ചില്ലറ പണികളെല്ലാം ഇതിനകം പഠിച്ചു. എഞ്ചിൻ പണികളിലേക്ക് ഇനി കടക്കണം. എനിക്ക് ഒരു നല്ല രസമായിട്ട് തോന്നുന്നു ഈ സംഭവമൊക്കെ. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ഇതിപ്പം എനിക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ വെച്ച് വരണം, എന്നാലേ ഉള്ളൂ ഇച്ചിരി കൂടെ കട്ടിയുള്ള സാധനമൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഈ വീട്ടിൽ എന്നും ഒരുപാട് ബുള്ളറ്റുകൾ എത്തും. ഇതുപോലൊരു ബുള്ളറ്റിൽ യാത്രകൾ നടത്തണമെന്നതാണ് ദിയയുടെ ആഗ്രഹം. നമ്മുടെ മുണ്ടക്കയം ഇടുക്കി ആ സൈഡിലോട്ടൊന്ന് പോയി എനിക്കൊന്ന് സത്യത്തെ ഒന്ന് ആസ്വദിച്ച് ബുള്ളറ്റ് ഓടിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിങ്ങനെ ലോങ് ട്രിപ്പ് അങ്ങനത്തെ ഒന്നും എനിക്കൊന്ന് സത്യത്തെ ഒന്ന് ആസ്വദിച്ച് ഓടിക്കണം, അത്രേ ഉള്ളൂ. മകളും തൻ്റെയൊപ്പം വർക്ക്ഷോപ്പിലേക്ക് എത്തിയതിൽ അച്ഛൻ ജോസഫും സന്തോഷവാനാണ്. എനിക്ക് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവിടെ കയ്യിൽ ഈ ഓയിലൊക്കെ പറ്റുമ്പോഴേ ഒരു മടുപ്പ് തോന്നുമോ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അങ്ങനെയുള്ള ഒരു യാതൊരുവിധ, അതായത് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കൈയുടെ വിരലൊക്കെ മുറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഇഞ്ചൻ കയറ്റി വെക്കാൻ നേരത്തൊക്കെ അവൾ കൈയൊക്കെ മുറിഞ്ഞിട്ട് അവൾക്ക് യാതൊരു കൂസലുമില്ല, അത് സാരമില്ല അച്ഛനും പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ അതിൻ്റെ പുറകെ തന്നെ നിന്ന്. ഭാവിയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകണമെന്നാണ് ദിയയുടെ ആഗ്രഹം. ക്യാമറമാൻ രാജീവിനൊപ്പം സി ജി ദിൽജിത്ത്, 24, കോട്ടയം. ദിയ ജോസഫ് പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരിയുടെയൊക്കെ തടിയൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഒന്ന് പറക്കണം എന്നുള്ളത്. ആ സ്വപ്നമായിരിക്കണം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാക്കുക. പറക്കണമെന്നേ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ.